വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വില്ലീസ് ജീപ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം 1940 വില്ലീസും അതുപോലെ തന്നെ ഫോർഡും കൂടെ ചേർന്നിട്ട് അമേരിക്കൻ മിലിറ്ററിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വില്ലീസ് ജീപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിർമ്മിച്ച ഈ വാഹനം വളരെ സ്മോൾ ആയിട്ടുള്ളൊരു വെഹിക്കിളായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ആദ്യ കാലങ്ങളിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലായിരുന്നു ഈ വെഹിക്കിൾ വന്നിരുന്നത്. വില്ലീസിൻ്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ വെറും 3.36 meters മാത്രമാണ്. അതുപോലെ തന്നെ വിഡ്ത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1.57 meters ആണ്. അതേപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഹൈറ്റ് റെഡ്യൂസബിൾ ആണ് കേട്ടോ. ടോപ്പ് പ്രൂഫ് വരെ നമുക്ക് 1.77 meters ആണ് ഹൈറ്റ് വരുന്നത്. ഇത് നമുക്ക് 1.32 റെഡ്യൂസ് ചെയ്യാം. 1947 മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഈ വെഹിക്കിളിനെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ 1960 ജീപ്പ് എന്ന പേരിൽ ഈ മോഡൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്തത്. ജീപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ഫെമിലിയറാണ്. എല്ലാവർക്കും അറിയാം അന്നു മുതൽ ജീപ്പിൻ്റെ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും അത് ഒട്ടും തന്നെ ഒരു മാറ്റം വന്നിട്ടില്ല, പുറമോട്ട് വന്നിട്ടില്ല. കാഴ്ചയിലെ വില്ലീസ് ജീപ്പ് കുഞ്ഞനാണെങ്കിലും നമുക്ക് അത്യാവശ്യം ആൾക്കാരെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും കേട്ടോ. ഫ്രണ്ടിലും നമുക്ക് രണ്ട് പേർക്ക് ആസ് യൂഷ്വൽ ഏതൊരു വെഹിക്കിളിനും ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ കുറച്ച് നീളത്തിലുള്ള സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലും ഒരു ജീപ്പിലൊക്കെ കൊള്ളുന്ന പോലെ ഏറെക്കുറെ എന്താണെങ്കിലും നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും, ഒരു 6 നമുക്ക് ഈ ജീപ്പിൽ അനായാസം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ യാത്ര ചെയ്യാൻ നമുക്ക് നല്ല കംഫർട്ടബിളാണ്. ഡ്രൈവർക്കാണെങ്കിലും നല്ല രീതിക്ക് കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വിൻറ്റേജ് അല്ലെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ള ഇതുപോലത്തെ പഴയകാല വെഹിക്കിൾസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ് വില്ലീസ്. ഈ ഒരു വെഹിക്കിൾ നമ്മളെടുത്തിട്ട് ഓൾമോസ്റ്റ് 1 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ കുറച്ചൊരു മോഡിഫൈഡ് ആയിട്ടുള്ള ടയേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടയേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് പഴയ നമ്മുടെ വിൻറ്റേജ് വില്ലീസിൻ്റെ ആ ഒരു എക്സാറ്റ് ടയറൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മിറേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. കാര്യമായ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല, ഒരുപാട് മോഡിഫൈ ചെയ്ത ഒരു വെഹിക്കിൾ അല്ലായിരുന്നു കേട്ടോ. ഈ കളറാണ് മെയിൻ അട്രാക്ഷൻ. ആ ഒരു മിലിറ്ററിയുടെ സെയിം ആ ഒരു കളർ എന്നൊക്കെ പറയുന്നത് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ കാണുമ്പം എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്, എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് വേറൊന്നുമല്ല കേട്ടോ, ഇതിൻ്റെ വലിപ്പം ഇല്ലായ്മ, അതായത് ആ ഒരു വലിപ്പക്കുറവ് തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ. ഒരുപാട് പടമണ്ടാരം പോലത്തെ വണ്ടിയല്ല, നന്നായിട്ട് ഒതുങ്ങി എന്നാൽ കാണാൻ ഭയങ്കര ലുക്ക്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈവൻ ഗേൾസ് ആണെങ്കിൽ പോലും നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് പൊതുവേ പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരും. അതൊക്കെയാണ് എനിക്ക് ഹോണസ്റ്റ്ലി എന്താ പറയുക, ഈ ഒരു വെഹിക്കിൾ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം. പിന്നെ പൊതുവേ എനിക്ക് വിൻറ്റേജ് കാർസിനോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ട്, അതും ഒരു കാരണമാവാം മേ ബി ഈ ഒരു വില്ലീസ് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസണിൽ ഒരു കാരണം ആയേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, പൊതുവേ വിൻറ്റേജ് വെഹിക്കിൾസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഇതുപോലെ വിൻറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പഴയകാല വണ്ടികൾ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നിലനിർത്തുന്നതാണ് ഇഷ്ടം. ഓവർ മോഡിഫിക്കേഷൻ അതുപോലെ തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻ എനിക്കധികം താല്പര്യമില്ല, പ്രത്യേകിച്ച് വെഹിക്കിളിൽ. എങ്കിൽ മാത്രമുള്ള ആ ഒരു വിൻറ്റേജ് വെഹിക്കിളിൻ്റെ എക്സാക്റ്റ് തനിമ നമുക്ക് ആ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
ഇന്നത്തെ വില്ലീസ് ജീപ്പിനെ കുറിച്ചിട്ടുള്ള ഈ ചെറിയ ബേസിക് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും അടുത്ത വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്.